ആദിമുതലേക്കുവാമേൻവായുടനാഥാദിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയാണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ്യങ്ങളെ അനുഗമിക്കുകയും ദിവാധിക്യം പാപങ്ങളും ആഴ്ചകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയ മാതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെ നാശനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാശനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. ഉന്നത നിർവനാം ശിഖാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരിശിഖാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോ രവികലമോദം നുകരാൻ മൃദരെ മഹിമാവിടുകം മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ട് നാൾ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ കർത്താവിന്റെ വാഗ്ദാനത്തിലാകുന്നു. വളരെയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ബലിരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് നാലവൻ കരുണയുള്ളവനാകുന്നു, രക്ഷയോ അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവായുമാശ്വതാല സമീർപ്പിച്ച കർത്താവ്, ആശുദ്ധ മഹനീയമാ നീതി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലുത് ഭാഗത്തും ചെയ്യണമേ. പാപങ്ങൾ വെറുക്കുന്നതിനും കരുണ നിറഞ്ഞു നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെ നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ അവിടുന്ന് കരുണാപുരം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉച്ചാരണം വിശ്വ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമാനിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞുപോയ ഞങ്ങൾ ഈ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ വസതിയിലേക്ക് നീ സ്വീകരിക്കുമാറാകണമേ. നീതിമാന്മാരെ സ്വർഗീയ മണലിലേക്ക് നയിക്കുവാനാ നീ വാനമേഖങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത്തു കേട്ടിട്ടില്ലാത്തതും മനുഷ്യകൃതയും ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിനെ സഹോദരനെ നീ സ്വീകരിക്കണമേ. അവിടെ എടുത്താൽ ഈ സഹോദരന്റെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിനെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ കാവലായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ.
കർത്താവെ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നേനിക്ക് ഇമ്പപ്പെടുത്താനിടവരണി ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധി കാഴ്ചയണപ്പാനും നാഥ എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാനി തിരുമുമ്പിൽ ആത്മശരീരമനസ്സുകളേ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാരാകണമേ. ആത്മശരീരമനസ്സുകള എന്നോടെ തിരുമുൾ കാഴ്ചകളെ താതസുദാശ്വാസ പ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ മാനസ ശുദ്ധി വരുത്തണമേ. ദൈവസുതാ നീ എന്നാത്മാവിന്നു വിശുദ്ധി വരുത്തണമേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാനീ സന്തോഷിപ്പിക്കണമെന്നെ. ആത്മശരീരമനസ്സുകൾ നിൻ സ്തുതി പാടും കനിയണമേ. മോറാനീശ്മശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ.
ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായ്പ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കൽ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനായി ഉറ്റവർ സ്നേഹിത പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കൻ നെണ്ണി തള്ളിടുമ്പോ ഉറ്റവർ സ്നേഹിത പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കൻ നെണ്ണി തള്ളിടുമ്പോ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലും പക്ഷത്തു ചേർന്നിടുമേ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലൻ പക്ഷത്തു ചേർന്നിടുമേ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ലോളിയിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ദൈവിക സൂനു അതിനിഷ്കരുണം
Oh,
നിത്യപിതാവേ ഞങ്ങളുടെയും പാരിൻ്റെയും
പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ
യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവേ. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാ സഹനങ്ങളെ ഓർക്കുന്നും പിതാവേ കരുണയുണ്ടാകേ
യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയും ദാനമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ കരുണയായിരിക്കണമേ.
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയും
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. എന്റെ ദൈവം
സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സംഗീതവും ജീവിത ഭാരങ്ങളേറിയാലും ഞാൻ വീണു പോകാതവൻ താങ്ങിടുന്നു ജീവിത ഭാരങ്ങളേറിയാലും ഞാൻ വീണു പോകാതവൻ താങ്ങിടുന്നു മനസ്സിൻ്റെ നമ്പരം താങ്ങാതെ വന്ന നിമിഷങ്ങളിൽ നാഥനരികെ വന്നു മനസ്സിൻ്റെ നമ്പരം താങ്ങാതെ വന്ന നിമിഷങ്ങളിൽ നാഥനരികെ വന്നു ഒരു നാളും തളരരുതെന്നോതിയവൻ എന്മാറിൽ ചാരുകന്നരുളിയവൻ നീയൻ പാലകാനും എൻ സരോവരം അരുമനഥ സ്തുതി നിനക്ക് അരുമനഥ സ്തുതി നിനക്ക് എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സംഗീതവും അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും പതറുകില്ല അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും പതറുകില്ല എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സംഗീതവും നമ്മൾ ജീവിതം ധന്യമാക്കി എന്നും നിസ്വാർത്ഥ മാനസ ആയിടുവാൻ നമ്മൾ ജീവിതം ധന്യമാക്കി എന്നും നിസ്വാർത്ഥ മാനസ ആയിടുവാൻ ദൈവിക സ്നേഹവും സഹനവും ത്യാഗവും എന്നകത്താരിൽ നീ നിറച്ചിടണേ ദൈവിക സ്നേഹവും സഹനവും ത്യാഗവും എന്നകത്താരിൽ നീ നിറച്ചിടണേ ഒരു നാളും തളരരുതെന്നോതിയവൻ എന്മാറിൽ ചാരുകന്നരുളിയവൻ നീയൻ പാലകാനും എൻ സരോവരം അരുമനഥ സ്തുതി നിനക്ക് അരുമനഥ സ്തുതി നിനക്ക് എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സംഗീതവും അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും പതറുകില്ല അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ
വന്നാലും പതറുകില്ല. എൻ്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി. നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സംഗീതവും. അവനൻ ശരണം സംഗീതവും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നതിന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് മരിച്ചടക്കപ്പെട്ട് പാതാളം വെള്ളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പെണ്ണുവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച്
ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനവും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആകം നീരിക്കാൻ കഴിയില്ല ഈശോ കരുണാളും അരികിലുണ്ടവനിൻ്റെ ആശ്വാസമായി മുഖം തിരിക്കാൻ കഴിയില്ല ഈശോ കരുണാളും ചെവി ചായ് ചവനിൻ്റെ വിളി കേട്ടിടും അത്ര സ്നേഹമോ എന്നെ ജീവനോ എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ അത്ര സ്നേഹമോ എന്നെ ജീവനോ എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ ഞാൻ കരയും നേരമെൻ്റെ അരികിൽ അണയുമോ തൻകരം കൊണ്ടെന്നി താങ്ങി എടുക്കും സാരമില്ലെന്നതിടും എൻ കണ്ണീരിൽ കുതിർന്നോരാ മുഖം തുടയ്ക്കും അത്ര സ്നേഹമാ എന്നെ ജീവന എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ അത്ര സ്നേഹമാ എന്നെ ജീവന എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ ഞാൻ വിളിക്കും മാത്രം ചാരി അണയുമാവൻ ഞാൻ വിളിക്കും മാത്രം ചാരി അണയുമാവൻ സ്നേഹമോടെ ചുടു ചുംബനം നൽകും കൂടെയുണ്ടെന്നതിടും തൻ സ്നേഹത്താൽ നീറ ചോരം വഴി തെളിക്കും ആകന്നിരിക്കാൻ കഴിയില്ല ഈശോ കരുണാളും അരികിലുണ്ടവനിൻ്റെ ആശ്വാസമായി മുഖം തിരിക്കാൻ കഴിയില്ല ഈശോ കരുണാളും ചെവി ചായ്ച്ചവനിൻ്റെ വിളി കേട്ടിടും അത്ര സ്നേഹമാ എന്നെ ജീവന എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ അത്ര സ്നേഹമാ എന്നെ ജീവന എൻ്റെ ഈശോ എന്നോടത്ര കാര്യമാ
ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോ ലോകം മുഴുവന്റെയും മേൽ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പിടാ സഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഓകട്ടെ ഞാനെൻ്റെ വീട്ടിൽ നമോദമായി പറയണ്ടി പ്രിയരേ അരുതേ എന്ന് തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമേ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ട് പാടുമേ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മി
ക്ഷമിച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടി താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ എന്നെത്തേനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവനീ മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എൻ്റെ കർത്താവെ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവീ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും ോ കർത്താവി, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃദനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃദരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നീ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവിനിശോണിതവും ദിവ്യ ശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാൻസുതരി നെറ്റിവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുവിൽ ജീവനുദിക്കുന്നു. ഭാവനം പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ഭാവപുത്ര റോഹായി മൃദനാമെന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുവാമേ തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയല്ല പാടുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിറയായണ്ണി വിധി പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്റെ കരുണയങ്ങളെ അനുഗമിക്കുന്നതിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലും സ്തുതിരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വിജയ പ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അന്തിമിഴാത്തോരവികലമോദം നുകരാൻ മൃതരി മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്നെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടാണ് ആ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ നീ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമാരക്ഷി അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവതായും ആശബ്ദത്താലാസനയർപ്പിച്ച കർത്താവേ ആശബ്ദം അഗ്നിയുമാനീതി വിദ്യയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാഭവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാഭ്രമം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനും ദൈവമാമിശിഹായി നിന്റെ കുരിശിനെ അടുത്തോണും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി
വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടം ഉയർക്കുകയും ദുഷ്സേനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ പ്രിയ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്ത്രീ പ്രാർത്ഥിക്കാൻ സമാധാനം. കർത്താവ്, ഈ മരിച്ചവരെ നീ കണ്ണാപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. തനമുദ്ദേശിച്ച് മരണം വളഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവിൻ്റെ മരണത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമി ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. എന്റെ കാരുണ്യാതിരിക്കത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ആമോദിസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനാദിയുമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോസ്നേഹത്തേക്ക് ഈ സഹോദരനെ നീ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ോ നിങ്ങളെൻ സോദരരെ.
മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം സ്വപ്നങ്ങളെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ നീളമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിന്നേതരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനനുസരിച്ച് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് 20 പേർക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതനുസരിച്ച് നമ്മൾ അയൽവക്കത്തുള്ളവർ അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കാനായിട്ടും തിരിച്ച് സ്വഭവനങ്ങളിലേക്ക് പോകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെയുള്ളവർ കൃത്യമായിട്ട് അകലം പാലിച്ച് മാസ്ക് ധരിച്ച് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് ഉറപ്പ് വരുത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ തന്നെ കൃത്യമായിട്ട് അകലം പാലിച്ച് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പള്ളിയിലും ഇതുപോലെ തന്നെ 20 പേർക്ക് മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളൂ എന്ന കാര്യം ഉറപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മൃത ശരീരത്തിൽ നമുക്ക് ആരും ചുംബിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് നമ്മൾ മൃത ശരീരത്തിന് മുമ്പിൽ വന്ന് കുമ്പിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും പാച്ചൻ പറയാം, കാരണം കോവിഡ് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മൃതശരീരത്തിൽ നമ്മൾ തൊടുന്നതും
ചുംബിക്കുന്നതും ഒഴിവാക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ളവർ കൃത്യമായിട്ടൊന്ന് അകലം പാലിച്ച് നിൽക്കുകയും കൂടി ചെയ്യുക കേട്ടോ. നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഈ അപ്പച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമാനിയമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ നീ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനാദിയുമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അച്ഛനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശി എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരണത്തെ പുകഴ്ത്തിയും മഹനീയ മാതൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും അമ്മേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായുള്ള സന്താനങ്ങളെ, ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാ നീ ആകാശനെ ഭൂമിയുടെ രാജാവും ജീവനെ മനത്തിനെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂടുന്നോ നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പഴലും മരണവുമില്ലാതെ വിളിവൻ വിളയം രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളീണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ
ഞങ്ങൾ കരുണ നവജീവൻ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ അരു ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോനക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു രാവിലും പുതനും പശ്ചാത്മാനസ്തുതി നിറയാമിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാവാരുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദ്യം മുതൽ എന്നേക്കുമാമേ മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടന്നെ നിർത്തണമേ നല്ലവരെ തുവലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം എന്റെ സഹോദരരെയും വിശുദ്ധ പൗലോസ് ലേഖ തെസ്സലോനിക്കാർക്ക് ലേഖനം എന്റെ സഹോദരരെയും മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. കർത്താവേ രക്ഷനായിരിയുമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഗനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരും. അപ്പോൾ നന്മ ചെയ്തു ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്ത വിധിയുടെ വേർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലെ ദയസ്നേഹം നിറഞ്ഞ സഹോദരിയെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിച്ച് നന്മ ചെയ്ത് നിത്യതയിലേക്ക് പുറപ്പെടുന്ന ഈ മാത്യച്ചാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അദ്ദേഹം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവിക പ്രമാണങ്ങളനുസരിച്ച് ജീവിച്ചു, അതെ, നിത്യതയുടെ കിരീടം നേടുവാനായി ഇതാ യാത്രയാകുകയാണ് ഇന്ന്. മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും ഒരിക്കൽ മരിക്കും. മരണം തീർച്ചയായിട്ടും ദുഃഖകരമാണ്. കാരണം കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും അല്ല, ഈ ലോകം വിട്ട്
സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം പ്രാപിക്കുവാനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും ഇടവാങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. ആ ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്നാണ് കർത്താവ് പറയുക. കാരണം ധന്യമായൊരു ജീവിതമായിരുന്നു ഈ മാത്യുച്ചേട്ടൻ്റെത്. 82 വർഷക്കാലം ഈ പുണ്യഭൂമിയിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയെ യാത്രയായവനാണ്. കുടുംബജീവിതത്തിൽ തീർച്ചയായിട്ടും തൻ്റെ വാഗ്ദാനങ്ങൾ പാലിച്ച് ഭാര്യയെയും ദൈവം തന്ന 5 മക്കളെയും ദൈവദൃസന്നിധിയിൽ കൈപിടിച്ച് നടത്തിയ ഈ മാത്യുച്ചേട്ടൻ തീർച്ചയായിട്ടും ധന്യനാണ്, നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഈ മാത്യുച്ചേട്ടൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ജീവിതത്തിൻ്റെ പരിപരിത നിമിഷങ്ങളിൽ നടന്നു നീങ്ങുമ്പോൾ എപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം നീങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ തൊഴിലും ബിസിനസ്സും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ 82 വർഷക്കാലം തീർച്ചയായിട്ടും നമ്മോടൊത്ത് ഈ സഹോദരൻ ജീവിച്ചു. ഇന്ന് നിത്യതയിലേക്ക് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ഈ മാത്യുച്ചേട്ടനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നൽകിയ കൃപാപരങ്ങൾ സ്വീകരിച്ച് ആ കൃപാപരങ്ങൾ വർദ്ധിച്ച് 10 നാണയങ്ങൾ ഉള്ള ഈ വ്യക്തി 10 ദൈവത്തിരുസിനെ സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. കുടുംബജീവിതത്തിലും അങ്ങനെയാണ്. ദുഃഖത്തിലൂടെയും സങ്കടത്തിലൂടെയും വേദനയിലൂടെയും അധ്വാനത്തിലൂടെയും സഹനത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ തീർച്ചയായും ദൈവതാമം ഉരുവിട്ടുകൊണ്ടാണ് ഈ പിതാവ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ധന്യ നിമിഷത്തിൽ നമുക്ക് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 5 മക്കളും തീർച്ചയായും അമ്മയും തീർച്ചയായിട്ടും ഇവർക്ക് ദുഃഖമുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. കുടുംബത്തിൻ്റെ നാഥൻ വേർപിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ നിന്ന് അടർത്തി മാറ്റുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാകുന്ന പിതാവിനെയാണ്. എന്നാൽ ദൈവത്തോടുകൂടിയായിരുന്ന ഈ പിതാവ് മോനിക്ക പുണ്യവതി സെൻറ്റേഴ്സിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ നീ ബലിപീഠത്തിലായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കുക, മകനെ നീ ബലിപീഠത്തിലായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കുക എന്നാണ് ആ അമ്മ മകനോട് പറഞ്ഞത്. അതുപോലെ ഈ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിലൂടെ ലഭിച്ച കൃപാപരങ്ങളാകുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിക്കാം. അതുപോലെ ദുഃഖിതയായിരിക്കുന്ന ഈ അമ്മയെയും 5 മക്കളെയും തിരുസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അത് നിങ്ങൾ ദുഃഖിക്കരുതെന്നാണ് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുന്നത്. കാരണം എന്താണ്? നിത്യമായ കിരീടത്തിന് വേണ്ടി, അതേ നിത്യസമ്മാനത്തിന് വേണ്ടി ഈ പിതാവ് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ താൻ ഈ ലോകത്തിൽ 82 വർഷക്കാലം ജീവിച്ച് മാതൃകയായവനാണ് ഈ പിതാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരായിരിക്കുന്ന ഈ പിതാവിൻ്റെ ഭാര്യയെയും 5 മക്കളെയും ഈശ്വര തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം ഇവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റട്ടെ. അതുപോലെ ഓരോ ദിവസവും ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമുക്ക് സാധിക്കാം. ദൈവത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. മരിച്ച വിശ്വാസികൾ തമ്പുരാൻ്റെ മനോണത്താൽ നിത്യത പ്രാർത്ഥിക്കാൻ ഇടവരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മരിച്ചവരെല്ലാവരും ദൈവകരങ്ങളിലാണ്. അവരെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കടങ്ങളും പാപങ്ങളും മോചിച്ച് അവരെ നിത്യഭാഗ്യത്തിന് അർഹരായിത്തീരും. അതുപോലെ ഈ പിതാവ് കാണിച്ചെന്ന മാതൃക, പ്രാർത്ഥനാ ചൈതന്യം, ക്രിസ്ത്യനിഷ്ഠ, അതുപോലെ സഹോദര സ്നേഹം, കുടുംബത്തിൽ തീർച്ചയായിട്ടും ഈ പിതാവ് മാതൃകയായവനാണ്. ഓർമ്മയാകുന്ന ഈ പുണ്യദിനത്തിൽ ഈ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ദുഃഖിതരായ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇകാരിച്ചൻ്റെയും കൊച്ചിൻ്റെയും ഇവിടെ കുടിക്കുന്ന വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും നാമത്തിൽ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിയും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു സഹായം നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിലെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗൽതായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിതാനം വഴി മനുഷ്യവർഗത്തിന് ആ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായും വിധി ദിവസത്തിൽ നിന്റെ ഭഗവത്വത്തിന് പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തെയും സ്വയം കണ്ണുനീർ ചിന്തയും മിശിഹായും കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായും നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും അവിടെ ഭർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും എന്റെ ദയാദിക്ക് ഞങ്ങളുടെ ഭാവങ്ങൾ വായിച്ചുകളെയും ചെയ്യട്ടെ. നിന്റെ മകനീ മാതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മരണം വരും ഒരു നാൾ കൂടെ പോരും നിൻ ജീവിത ശൈലികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ശൈലികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടികൾ പൂഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാധാരണയും പകയോടെ സതതമലത്തുന്നു. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായദേവനായ കർത്താവ് ഈ ദിവസം നീതിയിൽ കൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ബാക്കിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നമ്മൾ ദേവാലയത്തിൽ വെച്ചായിരിക്കും നടത്തുക. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 പേർക്ക് മാത്രമേ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം ചുംബിക്കുന്നതിന് പകരമായിട്ട് മുമ്പിൽ വന്ന് കുമ്പിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ ദൈവേദ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നീ നൽകിയ പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം.
ഒരു കാര്യം ശ്രദ്ധിക്കാൻ സംസ്ഥാനം അതിനാൽ ആളുകൾ അവരുടെ പോരായിട്ട് സാധ്യതയില്ല സംസ്ഥാനം ആളുകൾ നൽകുക 20 പേരെ സംസ്ഥാനത്തേക്ക് വീട്ടിൽ പ്രവേശിക്കുക അന്തിമ ആചാരങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് പുറത്തു നിൽക്കുന്ന എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതാണ് Thank you.
അങ്ങോട്ട് ആത്മാവിനെ രാജ്യത്തെ പ്രവേശിപ്പിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വന്നവിധീനാക്കുകയും ചെയ്യുകയുമേ എന്റെ വിശുദ്ധന്മാ വിശ്രമങ്ങൾ വന്ന കബറിനും എത്ര മനോഹരമാകുന്നു വിശുദ്ധ മാമോദീസായ മുദ്രിതവും പരിശുദ്ധകന് കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൻ അഭിഷിക്തവുമായി ശരീരത്തിന് എന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആകുമിനു വരെ വിശ്രമം നൽകിയെന്ന ഈ കബറിനും ഈ പൗത്രി അധികനമേ ഇവന് മനസ്സിനെ നാദിനും ഞാൻ മതിനേക്കാൾ വെൺപിള്ളവനാകും ദൈവത്തിന്റെ ന്യായാസനത്തെ നിന്നെ സഹായിക്കുകയും ദൈവന്റെ മനത്തിനെ നാഥനും ഗാവുമുതനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരയാകുന്നോടിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തോളുക ണങ്ങുന്നു അതുതാന്യങ്ങളിൽ ബുദ്ധാനം രക്ഷയുമയരം നൽകുന്നു ആകാശമേ ഭൂതലവും താവകമല്ല ലോകത്താവേ ജീവിക്കുന്നവനഭയല്ലേ ീർത്തനങ്ങൾ പാടും ഭാവങ്ങൾ ഐക്യണമേ നിമ്രവയാമോദീസാ വഴിയങ്ങേ സുതരാണവരം നോക്കണമേതവും മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാതളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവനിക്കുന്നു എല്ലാം തെളിവായൻ്റെ നാഥാതിൽ തെരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമിൽ പാപങ്ങൾ നിരയായി വിളിക്കല്ലേ പുത്രൻ
കരിയേണ ജീവൻ നൽകി മഹോനതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം സർവാധിമനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹായങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു നാം പ്രീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു മാതാ ഞങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ ഭാവനയ്ക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി മരിച്ചവരിപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോഴത്തെയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മിന്നെ വിളങ്ങും മുഖമുകളും ആദരണിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം വഴികനായ കരുതിയ രാജ്യം കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം ദൈവം എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് കൂട്ടുന്നവർ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിൽ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ സ്നേഹിപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരുടെ ആഗ്രഹം പരിപാലിക്കണമേ പ്രധാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിയമഭൂമിയോട് ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിമാ നിത്യജീവൻ നൽകിയേ സ്വർഗരാജ്യമാനോർഷത്തിലേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ നാം ഇന്ന് വേർപിരിഞ്ഞു പോയ വിഷയാല ഭൗതിക ശരീരത്തിന്റെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മത സംസ്കാരത്തെ സഹകരിച്ച് അയാൾ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരണം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എപ്പോഴും അന്തിമോചാരം അർപ്പിക്കുവാനുള്ള സമയമാണ്
വീടും വീടും വീടപ്പറഞ്ഞ് നിന്നെ യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി ഞാനിനി കാണുമേ ശാന്തമായ വീടൊന്ന് ഞാനിതാ പോകുന്നേ സമയമെന്ന പേരിലായി ഈ നാടും വീടും വിടപ്പറഞ്ഞ് യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയാ ോട് യാത്രയാ
ദൈവത്തിൻ വീട്ടിലേക്കെൻ്റെ യാത്ര മാലാഖമാരുത്തു സ്വർഗയാത്ര ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര പ്രിയരേ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പ്രിയരേ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര ദൈവത്തിൻ വീട്ടിലേക്കെൻ്റെ യാത്ര ഋത്തു സ്വർഗയാത്ര ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പിടിച്ചവരെ നിങ്ങളെയൊക്കെ പിരിഞ്ഞിടുമ്പോൾ നെഞ്ചോടു ചേർത്തു പിടിച്ചവരെ നിങ്ങളെയൊക്കെ പിരിഞ്ഞിടുമ്പോൾ അറിയില്ല എന്താണു ചൊല്ലിടേണ്ടു മനം തീങ്ങിടുന്നു ദൈവത്തിൻ വീട്ടിലേക്കെൻ്റെ യാത്ര മാലാഖമാരുത്തു സ്വർഗയാത്ര ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര കൈകളിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല ഒന്നുമൊന്നും കാണുകൻ കൂട്ടരെ കൈകളിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല ഒന്നുമൊന്നും ഒരു വാക്കു മാത്രം ഞാൻ ചൊല്ലിടുന്നു ഒരു വാക്കു മാത്രം ഞാൻ ചൊല്ലിടുന്നു ഓർക്കുകൻ സ്നേഹത്തെ എന്നുമെന്നും ഓർക്കുകൻ സ്നേഹത്തെ എന്നുമെന്നും ദൈവത്തിൻ വീട്ടിലേക്കെൻ്റെ യാത്ര മാലാഖമാരുത്തു സ്വർഗയാത്ര ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര
വേറെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര ദൈവത്തിൻ വീട്ടിലേക്കെൻ്റെ യാത്ര മാലാഖമാരുത്തു സ്വർഗയാത്ര ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ അന്ത്യയാത്ര പ്രിയരെ പിരിഞ്ഞെൻ്റെ